വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു വർക്ക് പെർമിറ്റിലേക്ക് എത്തിപ്പെടാം? എങ്ങനെ നമുക്ക് ലീഗലായിട്ട് ഇറ്റലിയിൽ തുടരാം എന്നാണ് ഇറ്റലിയിൽ ഉള്ളവരും അതുപോലെ തന്നെ ഇറ്റലിയിലേക്ക് വരാനിരിക്കുന്നവരും നിരന്തരമായി അന്വേഷിക്കുന്ന ഒരു കാര്യം. വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിലേക്ക് വന്നിട്ട് അത് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇറ്റലി ലീഗലായി തുടരാൻ പറ്റും, എങ്ങനെ നമുക്കൊരു വർക്ക് പെർമിറ്റിലേക്ക് എത്തിപ്പെടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഒക്കെ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റലിയിൽ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് അത് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് എൻ്റെ പല വീഡിയോകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം ഒക്ടോബർ മാസത്തോടെയാണ് ഇറ്റലിയിലെ പുതിയ ഗവൺമെന്റ് അതായത് ജോർജിയ മെലോണിയുടെ ഗവൺമെന്റ് സ്ഥാനമേറ്റത്. അത് കഴിഞ്ഞ് ഇറ്റലിയിലെ കുടിയേറ്റം നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കർശന നിയമ നടപടികളൊക്കെ എടുത്തിരുന്ന ഒരു സമയമാണ്. ബോർഡർ ക്ലോസിംഗ് അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ചെക്കിങ്ങുകൾ, ഇറ്റലിയിലേക്ക് പുതിയതായി കുടിയേറുന്ന ആൾക്കാരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള നിയമ നടപടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും പിന്നീട് ഗവൺമെന്റിന് മൈഗ്രൻസിനോട് ചില സോഫ്റ്റ് കോർണേഴ്സ് ഉണ്ടാകുകയും അതിന്റെ പേരിലുള്ള ക്രിറ്റിസിസംസ് ഇപ്പോഴും ഗവൺമെന്റ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതൊക്കെ ജസ്റ്റ് ഗവൺമെന്റിന്റെ മൈഗ്രൻസിനോടുള്ള സ്റ്റാൻഡിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇല്ലീഗൽ ആയിട്ട് ഇറ്റലിയിലേക്ക് വന്നിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നവർക്കും ലീഗൽ സ്റ്റേ കിട്ടാനുള്ള അതുപോലെ തന്നെ ഒരു വർക്ക് പെർമിറ്റിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ ലീഗൽ പ്രൊട്ടക്ഷന് വേണ്ടി അപേക്ഷിക്കുക. എന്ന് വെച്ചാൽ അഭയാർത്ഥി കാർഡിന് വേണ്ടി അപേക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വഴി. അതിനിവിടെ അസീലോ പൊളിറ്റിക്കോ എന്നാണ് പറയുന്നത്. ഞാനീ പറയാൻ പോകുന്നത് ഇറ്റലിയിൽ വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, ഇറ്റലിയിലേക്ക് വരാനിരിക്കുന്നവരുടെ ജനറൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇറ്റലിയിലുള്ളവർക്ക് ഒരുപക്ഷെ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങളും നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് വഴി നിങ്ങൾക്ക് അറിയിക്കാം. അത് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഇൻഫർമേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും എന്തെങ്കിലും തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ കമന്റ് വഴി നിങ്ങൾക്ക് അത് അറിയിക്കാം. കൺവേർഷൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്കുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അഭയാർത്ഥി കാർഡിന് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവ് സൈഡുകളും ഉണ്ട്. എന്നിരുന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാർഡിന് വേണ്ടി അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും ചെക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ അപേക്ഷിച്ച പേപ്പർ കാണിക്കുകയാണെങ്കിൽ നമുക്ക് നൈസായിട്ട് അതിൽ നിന്നൊരു എസ്കേപ്പ് അടിക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇന്ത്യ അഭയാർത്ഥി രാജ്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റ് അഭയാർത്ഥി രാജ്യങ്ങൾ അസിലത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഇന്ത്യക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പലരുടെയും മനസ്സിലെ ചോദ്യങ്ങൾ. ഒരാൾ അസിലത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്ത് യുദ്ധം മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വഴിയോ നമ്മുടെ രാജ്യത്ത് നമുക്ക് തുടരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ സീക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഇറ്റലിയിൽ എത്തിയിട്ടുള്ള ആർക്കും അസിലത്തിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. നമ്മൾ അതിനുവേണ്ടി അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് വീക്ക് ആണ് എന്ന് കാണിച്ചുകൊണ്ട് ഈ കൊറോണയോ ഫ്ലഡോ മറ്റ് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വന്ന് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് വീക്ക് ആണെന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ അതൊരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തതായി നമുക്ക് അഭയാർത്ഥി സ്റ്റാറ്റസ് അല്ലെ അസിലത്തിന് വേണ്ടി അപേക്ഷിച്ചാലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇല്ലീഗൽ സ്റ്റേ ഒഴിവാക്കാൻ പറ്റും. മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് TRC ക്ക് അപേക്ഷിക്കാനോ അതുപോലെ തന്നെ റെസിഡൻസ് പെർമിറ്റിന് അപേക്ഷിക്കാനോ ഒന്നും പറ്റില്ല. അതിന് ചിലപ്പോൾ ഒരുപാട് കാലതാമസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിന് അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും നമുക്കിവിടെ ലീഗലായിട്ട് ഇറ്റലിയിൽ തുടരാൻ പറ്റും. അതുപോലെ തന്നെ ലീഗലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ അഭയാർത്ഥി കാർഡിന് അപേക്ഷിച്ച് നമ്മുടെ ബയോമെട്രിക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് ഒക്കെ വെച്ച് ടാക്സ് ഒക്കെ അടച്ച് ലീഗലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ്. ഈ റെഫ്യൂജി സ്റ്റാറ്റസിൽ നമ്മളിവിടെ 5 വർഷം തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഹെൽത്ത് കെയർ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാനായിട്ടുള്ള അവസരമൊക്കെ നമുക്കുണ്ട്. ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് മാക്സിമം കിട്ടാവുന്ന കാലാവധി എന്ന് പറയുന്നത് 90 ദിവസമാണ്. അതിനുള്ളിൽ റിട്ടേൺ വരണം എന്നും അവരിതിൽ കാണിക്കുന്നുണ്ട്. അടുത്തതായി ഇതിന് അപേക്ഷിച്ച് കഴിഞ്ഞാലുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യത്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് അപേക്ഷിച്ച് നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓഫ് കോഴ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു മേടിക്കാവുന്നതാണ്. എന്തായിരുന്നാലും
അതിനതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ അതിന് കാലതാമസങ്ങളൊക്കെ എടുക്കും, എന്നിരുന്നാലും നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് അവരുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. കാര്യം ശരിയാണ്, ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇറ്റലിയിൽ ലീഗലായിട്ട് നിൽക്കാം, ജോലി ചെയ്യാം, ട്രാവൽ ചെയ്യാം, ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യയിലേക്ക് പോകാനായിട്ടോ അവിടെ നിന്ന് തിരിച്ചു വരാനോ പറ്റില്ല. നാട്ടിലേക്ക് പോയി തിരിച്ചു വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു, അത് ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് കാർഡ് കിട്ടി ഒരു ഒന്നൊന്നര വർഷമൊക്കെ കഴിയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എമർജൻസി റീസൺ കാണിച്ച് വക്കീലിനെ വെച്ച് നമ്മൾ വാദിച്ച് ഒരു നോർമൽ TRC ഇല്ലെങ്കിൽ ഒരു റെസിഡൻസ് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, നമ്മുടെ വെക്കുന്ന റീസണൊക്കെ അനുസരിച്ചിരിക്കും, കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയാണ്. അങ്ങനെ കിട്ടി നാട്ടിലേക്ക് പോയി തിരിച്ചു വന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഓപ്ഷണൽ കേസ് മാത്രമാണ്, എന്നാലും അതൊരു അഡ്വാൻറ്റേജ് എന്നും പറയാം, ഒരു ഡിസഡ്വാൻറ്റേജ് വേണം നമുക്ക് പറയാം. അടുത്തതെന്ന് വെച്ചാൽ അസിലത്തിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ആൻസറബിൾ ആയിട്ടുള്ള മൂന്ന് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ ഐഡന്റിറ്റിയാണ്. നമ്മളെ പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടി വരും. നമ്മൾ നാഷണാലിറ്റി എന്താണ്, ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ കാണിക്കണം. രണ്ടാമത്തെന്ന് വെച്ചാൽ വൈ വി ലെഫ്റ്റ് അവർ കൺട്രി, നമ്മൾ നമ്മുടെ രാജ്യം വിടാനായിട്ടുള്ള കാരണം എന്താണ്. മൂന്നാമത്തെന്ന് വെച്ചാൽ ദ ഫിയർ വി ഹാവ് ഇൻ ഗോയിങ് ബാക്ക് ടു അവർ കൺട്രി, നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൽ നമുക്കുള്ള പ്രശ്നമില്ല, നമുക്കുള്ള പേടി എന്തൊക്കെയാണെന്നാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളാണ് നമുക്ക് കോമൺ ആയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് എങ്ങനെ അസിലത്തിന് അപേക്ഷിക്കാം, അതിൻ്റെ ചെലവ് എത്ര വരും എന്നും കൂടി നമുക്ക് നോക്കാം. ഇറ്റലിയിലുള്ള ഒരാൾക്ക് അസിലത്തിന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് ഒരു ചെലവും വരുന്നില്ല. പക്ഷേ നമ്മൾ അഭയാർത്ഥി രാജ്യമല്ലാത്തതുകൊണ്ടും നമ്മൾ വരുന്ന രീതികൾ വേറെ ആയതുകൊണ്ടും നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഒരു വക്കീലിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ഈ വക്കീലിന് കൊടുക്കേണ്ട ഫീസ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ പ്രോസസ്സിങ്ങിൻ്റെ ടൈം എന്തോരം എടുക്കും, അതിനനുസരിച്ച് റേറ്റ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അത് 1 യൂറോ തൊട്ട് 1000-1500 യൂറോ വരെ മേടിക്കുന്ന വക്കീലന്മാരും ഇവിടെ ഉണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് എത്ര കാലതാമസം ഉണ്ടാകുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ആപ്ലിക്കേഷൻ്റെ സബ്മിഷൻ കഴിഞ്ഞാൽ ഹിയറിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ ബയോമെട്രിക്സിനുമായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് കിട്ടും. അടുത്തത്, ഈ കാർഡിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിജക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമുക്കത് റീഅപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെയും നമുക്ക് കാർഡ് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും നമ്മൾ കണ്ടു. ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇതിന് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റലിയിലേക്ക് വരാനിരിക്കുന്നവർക്കുള്ള ജനറൽ ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ടാവും, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് കൂടുതൽ ആഡ് ചെയ്യണമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് വഴിയായിട്ടത് അറിയിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. സീ യു.